Hi friends, vinagre cherkade, irumban puli achar allengil chemin puli achar engane undakkam ennallana innathe video. Welcome back to my channel. Idu ippol valare season aayittla samayana ella veettilum ee maravulla veettil ella naranju nikkuna ee samayathe idu pole undakki vecha valare nannayirikkum. Oru vidham medium irumban puli aanu nalladu enikku rendu type ulladum kittittundu ini korchu late aayi undakkanayittu adu pettanu veludayi poi appo adhigam oru medium size ulla puli edukkunnathayirikkum nalladu idu pole side cut cheythu vattathu namukku ellam arinjedukkam adhu shesham aavashyathinulla uppu ittittu maatti vekkam oru 10 minute veyil ullichalum nalladayirikkum ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഒഴിച്ച് എടുക്കാം ശർക്കര ചെറുതായിട്ട് പൂഴി പോലത്തെ മണ്ണുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഒഴിച്ച് എടുക്കുന്നത് അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി ട്ടോ എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നല്ലെണ്ണ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഒരു വലിയ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് മൂക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇവിടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അതിലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ആ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഞാൻ ഇവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി മുളക് പൊടി ഇല്ലെങ്കിൽ അച്ചാർ പൊടി യൂസ് ചെയ്യാം ട്ടോ അപ്പോൾ പിന്നെ ഈ മുളക് പൊടിയുടെ ആവശ്യമില്ല അതിന് വേണ്ടുന്ന എല്ലാം ഉണ്ടായിരിക്കും എളുപ്പം പണി കഴിയും അതിനുശേഷം അരിഞ്ഞു വെച്ച ഇരുമ്പാമ്പുളിയും ശർക്കര വെള്ളം കൂടി ഒഴിച്ച് ശർക്കര പാനി കൂടി അരിച്ചൊഴിക്കണം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ കായം ചെറിയ കഷ്ണം കായം 1 ടീസ്പൂൺ ഉലുവയും കൂടി മൂപ്പിച്ച് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക അച്ചാർ പൊടി ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല വിനാഗിരി യൂസ് ചെയ്യുന്നത് പറ്റാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നന്നായിരിക്കും വളരെ സീസണായിട്ടുള്ള സമയമാണിപ്പം ശർക്കരയുടെ മധുരവും നല്ല ഇരും പുളിയും ഒത്തിറങ്ങിയ ഈ ഇരുമ്പാമ്പുളി അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായി വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്